ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം ഒളിച്ചിരിക്കുന്നത് ആര് എന്നുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഇവിടെ കുറേ ക്രിയകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിയകളൊക്കെ ചെയ്ത് അതിൻ്റെ ഉത്തരം വരുന്ന കളങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിന് നമ്മൾ നിറം കൊടുക്കണം. കളങ്ങളിലെ സംഖ്യകൾ ചിത്രത്തിൽ എവിടെയൊക്കെ കണ്ടെത്തി നിറം കൊടുക്കൂ. ഈ ഒരു പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ക്രിയകളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ചിത്രത്തിൽ നിറം കൊടുക്കാം. നമ്മൾ ആദ്യം ഇവിടെ ഒളിച്ചിരിക്കുന്നത് ആരെന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഗണിത ക്രിയകളൊക്കെ നമ്മൾ ചെയ്യണം എല്ലാവരും. അപ്പോൾ ചെയ്യുന്നതിനായിട്ട് നമുക്ക് മഞ്ചാടി സഞ്ചി നമുക്ക് ഉപയോഗിക്കാം. ഈ മഞ്ചാടി സഞ്ചി ഉപയോഗിച്ച് ഈ കണക്കുകൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് നോക്കുക. ഇവിടെ ഏതാ സംഖ്യ ഉള്ളത്? എല്ലാവർക്കും അറിയാലോ, 4 അല്ലേ. 4 + 3 സമം എത്രയാണ് കിട്ടുക നമുക്കറിയില്ല. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മഞ്ചാടി സഞ്ചിയിൽ നിന്നും 4 മുത്തുകൾ എണ്ണിയെടുക്കുക. ഒന്ന് എല്ലാവരും ഒന്ന് എണ്ണിയെടുത്തേ. 4 മുത്തുകൾ എങ്ങനെയാ? 1, 2, 3, 4. അപ്പോൾ 4 മുത്തുകൾ എല്ലാവരും എണ്ണിയെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ 4 മുത്തുകൾ എല്ലാവരും ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചില്ല എല്ലാവരും. ഇനി ഇവിടെ 4 + ഇതേതാ സംഖ്യ? 3. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ മഞ്ചാടി സഞ്ചിയിൽ നിന്നും 3 മുത്തുകൾ മാറ്റി വയ്ക്കണം. എങ്ങനെയാ 3 മുത്തുകൾ മാറ്റുക? ഒന്ന് എണ്ണിക്കേ. 1, 2, 3. അപ്പം 3 മുത്തുകൾ നമ്മൾ എണ്ണി. അപ്പോൾ അതും അങ്ങോട്ട് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? നമുക്ക് കൂട്ടണം. അപ്പം അത് രണ്ടും കൂടി ഒന്നാക്കുക. അതായത് 4 മുത്തുകളും 3 മുത്തുകളും കൂടി കൂട്ടി ഒന്നാക്കുക. ഒന്നാക്കിയതിന് ശേഷം നമുക്കൊന്ന് എണ്ണി നോക്കാം. ഒന്ന് എല്ലാവരും ഒന്ന് എണ്ണി നോക്കിക്കേ. എങ്ങനെയാ എണ്ണ? 1, 2, 3, 4, 5, 6, 7. എത്ര കിട്ടിയത്? 7 അല്ലേ. അപ്പോൾ 7 കിട്ടിയപ്പോൾ നമുക്ക് 7 ഇവിടെ എഴുതാം. എല്ലാവർക്കും 7 അല്ലേ കിട്ടിയത്? 7. എല്ലാവരും നല്ല മക്കളാണ്. അപ്പോൾ നമുക്ക് അവിടെ 7 കിട്ടിയിട്ടുണ്ട് അല്ലേ. 7 നിലവിൽ അവിടെ എഴുതിയിട്ട് തന്നെ ഉണ്ട് അല്ലേ ഓൾറെഡി. അപ്പോൾ നമുക്ക് അടുത്തത് എന്താണ്? ഈ 2, 2 അല്ലേ. 2 + 2 = എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? 2 മുത്തുകൾ എടുക്കണം അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് 2 മുത്തുകൾ മഞ്ചാടി സഞ്ചിയിൽ നിന്നും എണ്ണിയെടുത്തേ. 1, 2 അല്ലേ. അപ്പോൾ 2 മുത്തുകൾ എടുത്തിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ച് എല്ലാവരും മാറ്റി വെച്ചിട്ട് അതേപോലെ തന്നെ 2 മുത്തുകളും കൂടി വീണ്ടും എടുക്കുക. 1, 2 അല്ലേ. അപ്പോൾ 2 മുത്തുകളും കൂടി നമ്മൾ എടുത്തു. ഇനി എന്ത് ചെയ്യണം? ആ മാറ്റി വെച്ച 2 മുത്തുകളും കൂടി ഒന്നാക്കുക. ഒന്നാക്കി ഒരു കൂട്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതൊന്ന് എണ്ണി നോക്കുക. ഇനി എങ്ങനെ എണ്ണി നോക്കുക? ഒന്ന് എണ്ണി നോക്കുക എല്ലാവരും. 1, 2, 3, 4. അപ്പോൾ എത്രയായി? 4. അപ്പം ഈ 2 + 2 = എത്രയാണ്? 4. എല്ലാവർക്കും 4 കിട്ടിയില്ലേ. എല്ലാവരും നല്ല മക്കളാണ്. എല്ലാവർക്കും അറിയാലോ അല്ലേ ചെയ്യാൻ. അതേപോലെ തന്നെ അടുത്തത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഏതാ സംഖ്യ ഉള്ളത്? 5 ഉണ്ട് അല്ലേ. 5. അപ്പം 5 + 1 = എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതിനെ നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? 5 മുത്തുകൾ എടുക്കണം. എവിടെ നിന്ന് എടുക്കുക? മഞ്ചാടി സഞ്ചിയിൽ നിന്നും 5 മുത്തുകൾ നമ്മൾ എടുക്കണം. അപ്പൊ നമുക്ക് ആ 5 മുത്തുകളൊന്ന് എണ്ണിയെടുക്കാം. 1, 2, 3, 4, 5 അല്ലേ. അപ്പം 5 മുത്തുകൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പൊ 5 മുത്തുകൾ മാറ്റി വെച്ചു. അപ്പം 5 + 1 അല്ലേ. അവിടെ എത്രയുള്ളത്? 1. അപ്പോൾ 1 മുത്തു കൂടി എടുക്കണം. ഒന്ന് എണ്ണി എടുത്ത് 1 അല്ലേ. ആ 1 അങ്ങോട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? ആ 5 മുത്തുകളും 1 മുത്തും കൂടി ഒന്നാക്കുക. ഒന്നാക്കിയതിന് ശേഷം നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4,
അഞ്ച് ആറ്. അപ്പം അഞ്ച് അധികം ഒന്ന് സമം എത്രയാ കിട്ടുക? ആറ്. അപ്പം ആറ് കിട്ടിയില്ല എല്ലാവർക്കും. അഞ്ച് അധികം ഒന്ന് സമം ആറ് അല്ലേ. ഇനി അതേപോലെ തന്നെ അടുത്ത് നോക്കാം. രണ്ട് അധികം മൂന്ന് സമം എത്രയാന്ന് നമ്മുടെ എഴുതിയിട്ടില്ല അല്ലെ. അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ? അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം മഞ്ചാടി സഞ്ചിയിൽ നിന്നും രണ്ട് മുത്തുകൾ എടുക്കണം അല്ലേ. എല്ലാവരും ഒന്ന് എടുത്ത് രണ്ട് മുത്തുകളെ, ഒന്ന് രണ്ട് അല്ലേ. അപ്പൊ രണ്ട് മുത്തുകൾ എടുത്തിട്ട് അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം രണ്ട് അധികം മൂന്ന്, ഇനി എത്ര മുത്തുകളാണ് നമ്മൾ എടുക്കേണ്ടത്? എല്ലാവർക്കും അറിയാലോ എത്രയാണ്, മൂന്ന് മുത്തുകൾ എടുക്കണം അല്ലേ. അപ്പൊ നമുക്ക് ആ മൂന്ന് മുത്തുകളൊന്ന് എണ്ണി എടുക്കാം. ഒന്ന് രണ്ട് മൂന്ന്. അപ്പം മൂന്ന് മുത്തുകൾ നമ്മൾ എണ്ണിയെടുത്തു. അപ്പൊ ആ മൂന്ന് മുത്തുകൾ അങ്ങോട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആ രണ്ട് മുത്തുകളും മൂന്ന് മുത്തുകളും കൂടി ഒന്നായിട്ട് വയ്ക്കുക. രണ്ടും കൂടി രണ്ട് കൂട്ടങ്ങൾ കൂടി ഒരു കൂട്ടാക്കി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതൊന്ന് എണ്ണി നോക്കണം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. എത്രയാണ്? അപ്പോൾ അഞ്ച്. അപ്പോൾ ഇവിടെ നമുക്ക് അഞ്ച് കിട്ടി അല്ലേ. എല്ലാ കുട്ടികളും ചെയ്യുന്നുണ്ടല്ലേ, നല്ല മിടുക്കന്മാരും മിടുക്ക കുട്ടികളാണല്ലോ എല്ലാവരും. അപ്പം അതേപോലെ തന്നെ അടുത്ത് നോക്കാം. മൂന്ന് അധികം ഒന്ന് സമം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മഞ്ചാടി സഞ്ചിയിൽ നിന്നും മൂന്ന് മുത്തുകൾ എടുക്കണം. ഒന്ന് രണ്ട് മൂന്ന്. അപ്പോൾ മൂന്ന് മുത്തുകൾ എടുത്തു. അപ്പോൾ മൂന്ന് മുത്തുകൾ എടുത്തു കഴിഞ്ഞാൽ ആ മൂന്ന് മുത്തുകൾ നമ്മൾ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് മൂന്ന് അധികം ഒന്ന് അല്ലേ, ഇനി എത്ര മുത്തുകളോട് എടുക്കണം? ഒരു മുത്തുകൂടി എടുക്കണം. അപ്പോൾ ഒരു മുത്തുകൂടി മഞ്ചാടി സഞ്ചിയിൽ നിന്ന് എടുക്കുക. ഒന്ന് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മൂന്ന് മുത്തുകളും ഈ ഒരു മുത്തും കൂടി ഒന്നാക്കി മാറ്റുക. അപ്പം മൂന്നും ഒന്നും കൂടി ചേർന്നാൽ എത്രയാ നോക്കാം. നോക്ക് ഒന്ന് എണ്ണി നോക്കിയാലോ. ഒന്ന് രണ്ട് മൂന്ന് നാല്. അപ്പൊ എത്ര കിട്ടിയത്? നാല്. അപ്പൊ നാല് നമുക്കിവിടെ എഴുതാം. അപ്പം മൂന്നും ഒന്നും കൂടി ചേർന്നാല് നാല് കിട്ടും അല്ലേ. അപ്പൊ അതേപോലെ തന്നെ അടുത്ത നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. എത്ര എടുക്കേണ്ടത്? മഞ്ചാടി സഞ്ചിയിൽ നിന്നും നാല് മുത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. അപ്പൊ ഒന്ന് എടുത്തു നോക്കിയാലോ. ഒന്ന് രണ്ട് മൂന്ന് നാല്. അപ്പം നാല് മുത്തുകൾ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പം നാല് അധികം ഒന്ന് അല്ലേ. അപ്പം ഇനി എത്ര മുത്തുകളോടെ നമ്മൾ എടുക്കേണ്ടത്? ഒരു മുത്തുകൂടി നമ്മൾ എടുക്കണം. അപ്പം ഒരു മുത്ത് ഒന്ന് ഒരു മുത്തെടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഈ നാലിൻ്റെ മുത്തുകളുടെ കൂട്ടവും ഒന്നിൻ്റെ മുത്തുകളുടെ കൂട്ടവും ഒന്നാക്കുക അല്ലേ. ഈ നാല് മുത്തുകളും ഒരു മുത്തും കൂടി ഒന്നാക്കുക. അപ്പോൾ ഒന്നാക്കി കഴിഞ്ഞാൽ എത്ര കിട്ടും? അപ്പോൾ നോക്കാം, എണ്ണി നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലേ. അപ്പോൾ എത്ര കിട്ടി? അഞ്ച്. അപ്പോൾ അഞ്ച് നമുക്കിവിടെ എഴുതാം. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത നോക്കാം. അടുത്ത എത്രയാണ്? രണ്ട് അധികം നാല് സമം എത്ര നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം രണ്ട് മുത്തുകൾ മഞ്ചാടി സഞ്ചിയിൽ നിന്ന് എടുക്കണം. എങ്ങനെയാണ് രണ്ട് മുത്തുകൾ എടുക്കുക? ഒന്ന് രണ്ട്. അപ്പോൾ ഇനി നമ്മളത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം രണ്ട് അധികം നാല് അല്ലേ, നാലല്ലേ. അപ്പോൾ നാല് മുത്തുകളും കൂടി നമ്മൾ മഞ്ചാടി സഞ്ചിയിൽ നിന്നും എടുക്കണം. എങ്ങനെ എടുക്കുക? ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ. അപ്പോൾ നാല് മുത്തുകൾ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടിൻ്റെ കൂട്ടവും ഈ നാലിൻ്റെ കൂട്ടവും കൂടി ഒന്നാക്കുക. ഒന്നാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് എണ്ണി നോക്കുക. എങ്ങനെ എണ്ണി നോക്കുക? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് അധികം നാല് സമം ആറ് എന്ന് കിട്ടും. ആറ് എന്ന് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ഇനി അടുത്ത നോക്കാം. ആറ് അധികം മൂന്ന്, ആറ് അധികം മൂന്ന്, ആറ് അധികം മൂന്ന് എത്രയാണ് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ മഞ്ചാടി സഞ്ചിയിൽ നിന്നും ആറ് മുത്തുകൾ എടുക്കണം. എങ്ങനെയാണ്? ഒന്ന് എണ്ണിക്ക എല്ലാവരും. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. ആറ് ആറ് മുത്തുകൾ നമുക്കൊന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം.
ഇനി ആറ് അധികം മൂന്ന് അടുത്തെടുക്കേണ്ടത് എത്രയാ മൂന്ന് മുത്തുകൾ അപ്പൊ മൂന്ന് മുത്തുകൾ നമുക്കൊന്ന് എടുത്തു നോക്കാം ഒന്ന് രണ്ട് മൂന്ന് അല്ലേ അപ്പൊ മൂന്ന് മുത്തുകളും കൂടി നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുക ഇനി ഈ ആറ് മുത്തുകളുടെ കൂട്ടവും മൂന്ന് മുത്തുകളുടെ കൂട്ടവും ഒന്നാക്കുക ഒന്നാക്കിയിട്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അല്ലേ അപ്പം ആറ് അധികം മൂന്ന് സമ എത്ര കിട്ടിയത് ഒമ്പത് കിട്ടി അല്ലേ എത്ര കിട്ടിയത് ഒമ്പത് ഇനി നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കുന്നത് ആരാണെന്നൊന്ന് കണ്ടെത്താം അപ്പോൾ ഈ ക്രിയകളിൽ ആദ്യത്തെ നോക്കാം നാല് അധികം മൂന്ന് സമം ഏഴ് അപ്പോൾ ഏഴ് വരുന്ന ഒരു കളത്തിൽ നമുക്ക് നിറം കൊടുക്കാം അപ്പോൾ ഏഴ് എവിടെയാണ് വരുന്നത് ആ ഇവിടെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഏഴ് എന്നുള്ള കളത്തിൽ നമ്മൾ നിറം കൊടുക്കും ഇനി അടുത്തത് രണ്ട് അധികം രണ്ട് സമം നാല് അപ്പോൾ നാല് എന്നുള്ള കളത്തിൽ നമുക്ക് നിറം കൊടുക്കണം അപ്പോൾ നാല് എന്നുള്ള കുളത്തിൽ മാഷ് നിറം കൊടുത്തു ഇനി അടുത്തത് അഞ്ച് അധികം ഒന്ന് സമം ആറ് അപ്പോൾ ആറ് വരുന്ന കോളത്തിൽ നമുക്ക് നിറം കൊടുക്കണം ഇനി ഇതാ ഇവിടെ അപ്പോൾ ആറ് വരുന്ന കോളത്തിൽ നമ്മൾ നിറം കൊടുത്തു ഇനി അടുത്തത് രണ്ട് അധികം മൂന്ന് സമം അഞ്ച് ഇനി അഞ്ച് വരുന്ന കളം എവിടെയുള്ളത് നോക്കാം ആ കളത്തിൽ നമുക്കൊന്ന് നിറം കൊടുക്കാം ആ ഇവിടെ അപ്പോൾ അവിടെ നമ്മൾ നിറം കൊടുത്തു ഇനി അടുത്തത് ഏതായിരുന്നു ക്രിയ മൂന്ന് അധികം ഒന്ന് സമം മൂന്നും ഒന്നും നാല് അപ്പോൾ ഒരു നാലുകൂടി വന്നു അപ്പം നമുക്കിവിടെ നിറം നൽകാം അപ്പം നാല് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ നിറം കൊടുത്തു കഴിഞ്ഞു ഇനി നാല് അധികം ഒന്ന് സമം അഞ്ച് അഞ്ച് വരുന്ന കളങ്ങൾ എവിടെയുള്ളേ ആ അവിടെ ഉണ്ട് ഈ വാൽ ഭാഗത്തുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ കളർ കൊടുക്കാം ഇഷ്ടമുള്ള കളറ് കൊടുക്കാം ഇനി അടുത്തത് രണ്ട് അധികം നാല് സമം ആറ് ആറ് വേറെ എവിടെ വരുന്നത് നോക്കിയേ ആ ഈ കൊക്കിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നിറം കൊടുക്കാം അപ്പോൾ ഇവിടെ കൊടുത്തു ഇനി അടുത്തത് ആറ് അധികം മൂന്ന് ആറ് അധികം മൂന്ന് എന്ന് പറഞ്ഞാൽ ഒമ്പത് അല്ലേ അപ്പോൾ ഒമ്പതുള്ള എവിടെയാണ് ഇവിടെ അല്ലേ അപ്പോൾ ആ ഒമ്പതിൽ നമുക്ക് നിറം കൊടുക്കാം അപ്പോൾ മാഷ് ചെയ്ത പോലെ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ക്രിയകളും ഈ ചിത്രവും നിങ്ങൾ കളറ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നാല് കൂട്ടണം നാല് അധികം മൂന്ന് സമയം ഏഴുണ്ട് അല്ലേ ഏഴ് നമ്മൾ നേരത്തെ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്കൊരു പക്ഷിയെ കിട്ടി അല്ലേ പക്ഷിയെ കിട്ടിയില്ലേ ഓക്കേ